கிடாவின் துக்கமோ காடே நீ போய் மறந்து போயதெந்தே நீ அகன்னு போயது விடே. അനു ദാ ഏട്ടൻ റെഡിയായിട്ടോ. വരുന്നു. ഒരു കറിയുള്ളൂ, ഉപ്പിലിട്ട് തീർന്നു. വരുമ്പോ അച്ചാർ എന്തെങ്കിലും വാങ്ങിയിട്ട് വന്നോളൂ. അടച്ചു കെട്ടി വെച്ചിരിക്കുന്ന ഭരണികളൊക്കെ തുറന്നു പോയിക്കോളൂ, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാണ് അമ്മ. പിന്നെ അച്ഛന്റെ ഇഷ്ടങ്ങളൊക്കെ നോക്കിക്കോണം, അച്ഛൻ എല്ലാത്തിനും അച്ഛന്റേതായിട്ടുള്ള രീതികളും ചിട്ടകളൊക്കെ ഉണ്ട്. ഞാൻ നോക്കിക്കോളാം. ചോറെടുത്തു എന്തു വരുത്തി? മുഴുവൻ ഉണ്ണണ കേട്ടോ. മരുന്ന് കഴിച്ചോ നീയെ? വൈകിട്ട് എന്തുവരുത്തി 5 മിനിറ്റ് വൈകിയാ തന്നെ സ്റ്റോപ്പിൽ വന്ന് നിക്കണ്ട, സ്കൂളിൽ ഇരുന്നാ മതി. എന്തിനാ 5 മിനിറ്റ് വൈകണേ? ഇത്ര നേരത്തെ പോയിക്കൂടെ? ഞാൻ വൈകണല്ല, ബസ്സിലാ പോണേ. പോവേട്ടാ, ഞാൻ അച്ഛനോട് പറയട്ടെ. നീ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടല്ലേ. ബുദ്ധിമുട്ടോ? വേഗം പോവാൻ നോക്ക്, കോഴിക്കോട് എത്തേണ്ടതാ. വണ്ടിക്ക് ഞാൻ എത്തും. അച്ഛന്റെ ഷട്ടനൊക്കെ കുറച്ചുകൂടി കഞ്ഞി മുക്കണം, എന്നിട്ട് നനച്ചു തേക്കണം. ഓ, ഇതൊക്കെ മതി. ഞാൻ പൊക്കോളാം, നീ അച്ഛന്റെ കഞ്ഞി എടുത്തു കൊടുക്ക്. പടി ഓജസും തേജസും നശിച്ച് അകാല വാർദ്ധക്യത്തിന് അടിമകളായവർക്ക് വേണ്ടി ഞങ്ങളുടെ കമ്പനി പ്രത്യേകം തയ്യാറാക്കിയ ആരോഗ്യ രക്ഷാമൃത ടോണിക്കാണ് ഐമോസ അമൃത ടോൺ. കൈകാല് വേദന, കൈമുട്ട് വേദന, നട്ടല് വേദന, ബലക്ഷയം, ജര, നര, മുടി കുഴിച്ചിൽ, പുളിച്ചു തികട്ടൽ, നെഞ്ചിരിച്ചൽ, ഉന്മേഷക്കുറവ്, ദഹനക്കുറവ്, മലബന്ധം, അങ്ങനെ ഇന്നത്തെ ഒരു ശരാശരി മനുഷ്യന് ശരാശരി ചെറുപ്പക്കാരനുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം പരീക്ഷിച്ച് നോക്കണമെന്നുള്ളവർക്ക് ദേ ഞങ്ങളുടെ കമ്പനി വക ഒരു റൗണ്ട്സ് സൗജന്യമായി നൽകുന്നുണ്ട്. ഈ സൗജന്യം ഏതാനും മണിക്കൂറുകൾക്ക് ഏതാനും നിമിഷങ്ങൾക്ക് മാത്രമാണ് സുഹൃത്തുക്കളെ. അരമണിക്കൂറിനുള്ളിൽ ഉന്മേഷം തോന്നുന്നു എന്ന് ഉറപ്പായാൽ നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി, നിങ്ങൾക്ക് വിതരണം ചെയ്യുവാൻ വേണ്ടി 2 ഡസനോളം അമൃതത്വം ഞങ്ങളുടെ കൈവശമുണ്ട്. 25 രൂപ വിലയുള്ള ഒരു കുപ്പി ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് 20 രൂപയ്ക്ക് നൽകുകയാണ്. സുഹൃത്തുക്കളെ, കഴിച്ചു നോക്കൂ, നല്ല രുചികരമാണ്, നല്ല മധുരമാണ്, 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 നല്ല മധുരമാണ്. കഴിച്ചു നോക്കൂ. ഒരു ബോട്ടിൽ എനിക്ക് വേണം. 20 രൂപ, ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ആഗ്രഹിച്ചൊന്നും നേടിത്തരാൻ കഴിയാത്ത മകനാണ് ഞാൻ. കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു, ബലമില്ല, ഇക്കണ്ട കാലത്രയും ജോലി തേടി അലഞ്ഞു, അതും കിട്ടിയില്ല. ഒടുവില് അച്ഛൻ്റെ ഔദാര്യത്തില്, അച്ഛൻ്റെ ചെലവില് ഒരു പെണ്ണിനെയും പോറ്റുന്നു. ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റണ്ടായി. അച്ഛനും ആനക്കേടുണ്ടാവാതിരിക്കാൻ ദൂരസ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ, ആരും അറിഞ്ഞിട്ടില്ല. എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഈ പണിയേണത്, വേറെ ഒരു വഴിയില്ല. ജോലിക്ക് വേണ്ടി ലോകത്ത് ഒരു മകനെ ആലോചിക്കാത്ത കാര്യങ്ങൾ വരെ ഞാൻ ആലോചിച്ചു. എനിക്ക് മാപ്പ് വരണം. എന്തിന്? നിന്നോട് ദേഷ്യപ്പെട്ടാ ഞാൻ നിൽക്കണേന്നാ കരുതിയേ? സാരമില്ല, നീ ചെയ്യണത് എന്തായാലും ഒരു ജോലിയല്ലേടാ. ഗോപിമാഷ്ട മകൻ കക്കാനും മുഷ്ടിക്കാനും പോലെന്ന് ഉറപ്പാച്ചന്. അച്ഛൻ ഒരു മാനക്കേടുമില്ല, അഭിമാനിയേ ഉള്ളൂ.
ഇന്നെന്താ ജോലിക്ക് പോണില്ലേ? പോണം, അച്ഛൻ എണീറ്റോ? അച്ഛൻ കുളി കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ചു. ഇത്ര നേരത്തെയോ? സതീശ, ഏതായാലും ഷർട്ടും മുണ്ടും കഞ്ഞി മൂക്കാനും തേക്കാനും ഒക്കെ പഠിച്ചു ഇവള്. ഇത് കണ്ടോ, അച്ഛൻ സ്കൂളിലേക്കല്ലേ? അതെ. അല്ല, എത്ര നേരത്തെ? എനിക്ക് സുകുമാരന്റെ വീട്ടിലൊന്ന് കയറണം, ഒരു അത്യാവശ്യമുണ്ട്. ഓ, അച്ഛൻ കൊടയെടുത്തില്ല? ഓ, അത് മറന്നു. കൊടയെടുത്തു? വേണ്ട, ഒരു ദിവസം ഇത്തിരി വെയിലും ഉണ്ടാ, വലിയ കുഴപ്പമൊന്നുമില്ല. കൃതാവിതരാക്കണോ? കുറച്ച്. നിന്ന് ലീവാ? ഇന്ന് ഫീൽഡിൽ പോണില്ല, കമ്പനി പോയി കുറച്ച് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യാനുണ്ട്. കുറച്ച് സ്റ്റോക്ക് എടുക്കണം. എന്നാ നിന്റെ ചെലവ്? ചെലവ് എന്ന് വേണേലും ചെയ്യാലോടാ. രാജാ, നമ്മുടെ സതീശന്റെ അച്ഛൻ ആക്സിഡന്റ് ആയി, ബസ് അടിച്ചതാ. ഈശ്വര, എവിടെ വെച്ച്? മരിച്ചിട്ടൊന്നുമില്ല, ആശുപത്രിയിൽ എത്തിക്കെട്ടിയാ രക്ഷപ്പെട്ടു. ഇത് കഴിഞ്ഞാ കൊടുക്കാൻ വേറെ ബ്ലഡ് ഇല്ലേ? അഞ്ചു ബോട്ടിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താടാ, രണ്ടു മൂന്ന് കുപ്പി ബ്ലഡും കൂടി വേണ്ടി വരുന്ന പറഞ്ഞ. നീ ഒന്ന് സമാധാനായിട്ടിരിക്കും, മാസ്ക് ഒന്നും വരില്ല. റോട്ടറി ക്ലബുമായി ബന്ധപ്പെട്ട ഡോണേഴ്സിനെ കിട്ടും. എന്നാ നീ ഒന്ന് പോയി. ശരി. എവിടെ? ഐ സിയില്ല, അകത്ത് കിടത്തില്ല. നീ കണ്ടില്ല? ഇല്ല, രാവിലെ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കുളിച്ച് ഷേവ് ചെയ്ത് മാഷെ കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. പിന്നെ ഞാൻ കാണുന്നത് ആളുകൾ കാറിലേക്ക് എടുത്ത് കയറ്റുന്നതാ. എന്നെ കാണാൻ വന്നിരുന്നാ? ഞാൻ വെളുപ്പിന് ഗുരുവായൂർക്ക് പോയതാ, തൊഴുത് നേരെ സ്കൂളിലേക്കാ വന്നെ. വന്നപ്പോ ആളില്ല, ഞാൻ കരുതി ലീവായിരിക്കുന്നു. ഓ, ഈ ബസ്സുകാരുടെ ഓട്ടപ്പാച്ചില് കണ്ണും മൂക്കും ഇല്ല. കാർ ഓടിച്ചു പോവാൻ വയ്യ, പിന്നെ കാൽനടക്കാരുടെ കാര്യം പറയണോ? ബസ് ആളുകൾ തല്ലി തകർത്തു. മെഡിക്കൽ ടെസ്റ്റിലോ മറ്റോ കൊണ്ടുപോകണം, നമുക്ക് കൊണ്ടുപോകാം. കാശിന്റെ കാര്യമൊന്നും ആരും ആലോചിക്കണ്ട. അയ്യോ, അതിന് അവരൊന്നും തെളിച്ച് പറയുന്നില്ല. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ടുണ്ട്. ഞാനും വരാം. കരഞ്ഞ് വേളുണ്ടാക്കരുത്, അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. പൊന്നൻ വന്ന് പറയുമ്പോഴാ ഞാൻ അറിയണ, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാന? പിന്നെ രാധയും കൂട്ടി പോന്നു ഞാൻ. അച്ഛാ, എന്താ? ഒന്നിങ്ങോട്ട് വരൂ. രാവിലെ അച്ഛൻ മാഷിയുടെ വീട്ടിൽ ചെന്നപ്പോ മാഷുണ്ടായില്ല. കുറെ നേരം കാത്തിരുന്നു, പിന്നെ രാധയോട് ഒരു കടലാസ് വാങ്ങി ഒരു കത്തെഴുതി കവറിലിട്ട് കൊടുത്തിട്ട് പോന്നു. കത്തെഴുതി കൊടുത്തോ? എന്നാ രാധ പറഞ്ഞ്, മറക്കാതെ മാഷ്ടായി കൊടുക്കണം, വേറെ ആരുടെയും കൊടുക്കരുതെന്നും പറഞ്ഞത്രേ. എന്താ അച്ഛ? എന്താ മാഷ അച്ഛൻ എഴുതിയിരിക്കണേ? ഒന്നുമില്ല, പെൻഷന്റെ ഒരു കാര്യ. ഡി ഓഫീസിലേക്ക് എഴുതാൻ, ക്ലാർക്കിനോട് പറയാൻ. അതിന് കത്തെഴുതണോ? നോക്കട്ടെ. വേണ്ട, അത് നിനക്ക് വായിക്കാവുന്നില്ല. അതല്ല, എനിക്ക് കാണണം. എന്നും കാണുന്ന മാഷ്ക്ക് അച്ഛൻ എഴുതുക, അത് വായിച്ചപ്പോ മാസ്റ്റർ കണ്ണു നിറയുക. എവിടെ എനിക്കറിയണം? സതീശ, ഇങ്ങോട്ട് തരാം. വേണ്ട, അത് പേഴ്സണലാണ്, തുറക്കരുത്. മര്യാദ കേടാണ്. എന്നോട് ക്ഷമിക്കുക. പ്രിയപ്പെട്ട സുകുമാരന്, തമ്മിൽ കണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് കരുതി വന്നു, സാധിച്ചില്ല. തന്നോട് പറയാത്തതായി കുറച്ച് കാര്യങ്ങളെങ്കിലും ഉണ്ടാവട്ടെ. എനിക്ക് ജീവിതത്തിൽ ഇനിയൊന്നും ബാക്കിയില്ല, എല്ലാം അനുഭവിച്ചു തീർത്തു. സതീശനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് ദുഃഖമുള്ളൂ. നിരാശ കൊണ്ടാണെങ്കിലും എപ്പോഴും ഞാൻ ദേഷ്യപ്പെട്ടു. പാവം, അവൻ കുറെ വേദനിച്ചിട്ടുണ്ട്. അവനോട് പറയണം ഞാനവനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു എന്ന്. അവന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ സമ്പാദ്യമൊന്നും ഇല്ലാതായി, ഉള്ളത് എൻ്റെ ഈ ജോലി മാത്രമാണ്. അതവൻ എത്രയും വേഗം കിട്ടാൻ തൻ്റെ സഹായം ഉണ്ടാവണം. താൻ പറയാറില്ലേ, താൻ ഹെഡ് മാസ്റ്റർ ആവുമ്പോൾ എന്നെ പൊരിക്കാൻ കിട്ടാത്തതിൽ സങ്കടമുണ്ടെന്ന്. തനിക്ക് പൊരിക്കാൻ എൻ്റെ മകനുണ്ടാവുമല്ലോ. കൂടുതലൊന്നും പറയാനില്ല, ഞാൻ യാത്ര ചോദിക്കുന്നു. എന്താ? ഒന്നുമില്ല. എന്താ മാഷേ?
ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ സതിശേട്ടാ? നമ്മുടെ അച്ഛൻ ആക്സിഡന്റ് അല്ല, പിന്നെ അറിഞ്ഞോണ്ട മനപ്പൂർവ്വം ഗോപിനാഥൻ നായരുടെ ആരെങ്കിലും ഉണ്ടോ? ബോധം തെളിഞ്ഞിട്ടുണ്ട്, അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾക്ക് വന്ന് കാണാം. ഇന്നുവരെ അച്ഛനെന്നെ വേദനിപ്പിച്ചൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.